Hi friends, welcome back to Soumya Vibes. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം അറിയാമല്ലോ, നവരാത്രി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് നവരാത്രി സ്പെഷ്യൽ ഡിഷസൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നിന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊന്നുമല്ല, സേമിയ കൊണ്ട് കേസരിയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യണം. അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ആ സമയത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിതിന് മുമ്പും കേസരി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്കായിട്ട് ഞാൻ ഈ വീഡിയോയിൽ അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ കാർഡിൽ ഇടുന്നുണ്ടായിരിക്കും. അപ്പോൾ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വരും. അപ്പോൾ നമുക്ക് വെർമസലി കൊണ്ട് കേസരി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് വെർമസലി അല്ലെങ്കിൽ സേമിയ എടുത്തിട്ടുണ്ട്. ഇത് അപ്പോൾ വറുത്ത റവ ആണെങ്കിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ വേണം വെക്കാൻ ആവശ്യമായിട്ട് നമുക്ക് റേസിൻസും മുന്തിരിങ്ങ, നിങ്ങൾക്ക് കറുത്ത മുന്തിരിയുണ്ട് കറുത്ത മുന്തിരി ചേർക്കാം. പിന്നെ കുറച്ച് ഏലക്ക വേണം. പിന്നെ നമുക്ക് പഞ്ചസാര ഞാൻ ഇവിടെ ഏകദേശം അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം നോക്കി ചേർക്കുക. അപ്പോൾ മുക്കാൽ കപ്പ് വരെ ചേർക്കാം നല്ല മധുരത്തിന്. 1.5 കപ്പ് വെള്ളം ഓർത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് വെർമസലിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കാണ്. പിന്നെ ഞാൻ കുറച്ച് എണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ എന്ന് പറയുന്നത് റിഫൈൻഡ് ഓയിലാണ്. അത് കുറച്ച് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഞാനത് വറുത്തെടുക്കട്ടെ. ാണ് നമുക്ക് പാക്കറ്റിൽ വറുത്ത റവയാണ് കിട്ടുന്നതെങ്കിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ആ നെയ്യിൽ പ്രത്യേകിച്ച് നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വെച്ചെടുത്താൽ മതി. വളരെ കുറച്ച് മാത്രം മതി. ഒരുപാടായി കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവിൻ്റെ കുറച്ചും കൂടെ 1/2 കപ്പ് മാത്രം എടുത്താൽ മതിയാവും. കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല, നമുക്കത് വറ്റിച്ചെടുക്കാം. ഓപ്ഷനിലാണ്. ഞാൻ കുറച്ച് റിഫൈൻഡ് ഓയിലും കൂടെ ആഡ് ചെയ്യുവാണ് ഇതിനകത്തോട്ട്. ഇനി നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1.5 കപ്പ് തന്നെ ധാരാളം. അതൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇത് കറക്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ 1.5 കപ്പ് എടുത്താൽ മതിയാവും. ഇനി നമുക്കൊരു 2 മിനിറ്റ് നോക്കാം. ഇത് തുറന്ന് തന്നെ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലോട്ട് വെച്ചാൽ മതിയാവും. അപ്പോൾ ഞാൻ ഒരു കാര്യം വിട്ടുപോയി, ഫുഡ് കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. മഞ്ഞ കളർ വേണമെങ്കിൽ മഞ്ഞ കളർ ഇല്ലാത്തവർക്ക് മഞ്ഞപ്പൊടി കുറച്ച് ചേർക്കാം. പിന്നെ കേസരി ഉണ്ട്, കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓറഞ്ച് കളറാണ്. ഓറഞ്ച് റെഡ് ഷെയ്ഡും കൂടെ വരുന്ന ഫുഡ് കളറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, കുറച്ച് ഭംഗി കൂട്ടാനാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഫുഡ് കളർ നോക്കി തിരഞ്ഞെടുക്കുക. ചേർക്കാം, 1/4 കപ്പ് വരെ ചേർക്കാം. അപ്പോൾ സേമിയയിൽ ചെയ്യുമ്പോൾ അത് ആദ്യം വെന്ത് കുറച്ചൊരു 1/4 വേവാവണം. അതിനുശേഷം പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഒരു
ടേസ്റ്റ് കേസരിക്ക് കിട്ടും. അപ്പം ഞാൻ ഇനി പഞ്ചസാര ചേർക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വേണം മധുരം നോക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അലിഞ്ഞ് വരട്ടെ. നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നല്ല ഒരു അലുവ പോലെ വരണം. അലുവ എന്ന് വെച്ചാൽ നമ്മൾക്ക് കോരി കഴിക്കുന്ന പാകം അറിയാമല്ലോ. വെള്ളമൊക്കെ വറ്റി നന്നായി ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ ആ പെർഫെക്റ്റ് സേമിയ കേസരി തയ്യാറാകുന്നത്. അപ്പോൾ ഈ നവരാത്രി സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പോൾ ഇന്ന് രണ്ടാം ദിവസമാണ്. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ എല്ലാവരും അപ്പോൾ നമുക്ക് ഇതുപോലൊരു സ്വീറ്റ് ഒന്ന് തയ്യാറാക്കാം. വളരെ ടേസ്റ്റായിരിക്കും. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാമെന്നുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് ഞാൻ ആദ്യം ചേർത്തായിരുന്നു. അത് കൊടുക്കാൻ വെച്ചിട്ട് കുളത്തിലുള്ള വെർമസലി കാണുമല്ലോ, അത് ഒടിച്ചൊടിച്ചല്ലേ ഇടേണ്ടത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് ഇട്ടാൽ മതി. അപ്പം നമുക്ക് പെട്ടെന്ന് ഇടും. ഇതിപ്പോൾ ഇങ്ങനെ ആയി വരുന്നുണ്ട് ഉണ്ടോ. ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരണം, അതാണ് അതിൻ്റെ പരിവാ. ഏലക്കയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ഉണ്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് മാറി കിട്ടിയിരുന്നുണ്ടോ. അപ്പോൾ മധുരമൊക്കെ എനിക്ക് പാകത്തിനുള്ള മധുരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം 3/4 കപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. കളർ ഞാൻ പറഞ്ഞില്ല, കുറച്ച് കളറ് ഞാൻ ചേർത്തിട്ടുള്ളു. ഡീപ്പായിട്ട് ചേർത്തിട്ടില്ല, ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡിലാണ് ചേർത്തിട്ടുള്ളത്. നമ്മുടെ കേസരി തയ്യാറാക്കുമ്പോൾ സേമിയയുടെ കേസരി തയ്യാറാക്കുമ്പോൾ സേമിയ നന്നായിട്ട് വെന്ത് കിട്ടണം, അല്ലെങ്കിൽ അത് നല്ല കട്ടിയായിട്ട് കിടക്കും. അപ്പോൾ ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട് കേട്ടോ. അതാണ് എൻ്റെ പരുവം. അപ്പോൾ ശരിക്കും ആ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ്, ഓവൽ ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ തടവി വെക്കാം. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, നമുക്ക് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. നമ്മളത് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ചൂടോടുകൂടി തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഭയങ്കര പാടായിരിക്കും ചെയ്യാൻ. അപ്പോൾ ശരിക്കും എന്താ നിങ്ങൾക്ക് കാണാം, നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, ആവശ്യത്തിനുള്ള മധുരമുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഇപ്പം നമ്മുടെ കേസരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. തണുത്തതിന് ശേഷം അതെങ്ങനെ ഇരിക്കുമെന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും നമുക്കെടുക്കാം, അറിയാമല്ലോ. അപ്പോൾ ഷേപ്പ് ഞാൻ ഈ ഒരു ഷേപ്പ് എടുക്കുന്നുണ്ട് അതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതുപോലെ തന്നെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാം കാണുക, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് ആറിയിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, അങ്ങനെ എന്താ നമ്മുടെ ഇപ്പം ചൂടൊന്നും ആറിയിട്ടില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടത് സെറ്റ് ചെയ്തതാണ്. ഒരു ഏകദേശം ചെറുതായിട്ടൊന്ന് തണുത്തപ്പോഴത്തേക്കും സെറ്റ് ചെയ്ത്, അപ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാനിതിപ്പം ഈ ഒരു ഞാനിപ്പോൾ എന്താ ഈ ഒരു ബൗളിലെടുത്തോണ്ടാണ് ഈ ഒരു ഷേപ്പ്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ അതുപോലെ കളറ് ഞാൻ കുറച്ചാണ് ചേർത്തത്. കൂടി ഇരിക്കുന്നതുകൊണ്ട് കട്ട് ചെയ്യാൻ ഇച്ചിരി ഇതാണ്. ഇച്ചിരി തണുത്തതിന് ശേഷം നന്നായിട്ടത് സെറ്റായിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ സ്വീറ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പായസം ഇഷ്ടപ്പെടുന്ന വെർമസലി പായസം ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലെ വെർമസലി കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സേമിയ കൊണ്ട് കേസരി തയ്യാറാക്കി നോക്കാം. അപ്പോൾ എന്തെളുപ്പമാണ് അല്ലേ? അപ്പോൾ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിനി അടുത്ത റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരും. പക്ഷേ അത് നവരാത്രി സ്പെഷ്യൽ വീഡിയോസ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.